ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരുടെ മേൽ വരണമേ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്പർശിക്കണമേ. ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് കൊടുക്കുന്ന വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ വീട് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ആ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിച്ചാൽ എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് രണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം മുതൽ വായിച്ചു തുടങ്ങാം. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കുവീൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കേണം. ഇവിടെ രണ്ടാമത് പൗലോസ് പറയുകയാണ്, നമ്മുടെ ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഒന്ന് വായിക്കാം വാക്യം ഒരിക്കൽ കൂടെ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കേണം എന്ന് പറഞ്ഞാൽ, നിനക്ക് അനുഗ്രഹം വരുന്ന കാര്യം മാത്രമല്ല മറ്റുള്ളവർ കൂടെ ഗുണം വരുന്ന കാര്യം നീ ചെയ്യണം. മിണ്ടുന്നില്ല, ആരെ കൊന്നാലും വേണ്ടി അല്ല, ഞാനും എൻ്റെ ഭാര്യയും ജീവിക്കണം എന്നുള്ള കാര്യമല്ല. മിണ്ടുന്നില്ല, നീ എതിരേലും പോവും. മിണ്ടുന്നില്ല, ഈയിടെ ഒരു ബിസിനസ്സുകാരൻ എൻ്റെ അടുക്കൽ വന്നു. സ്തോത്രം. എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറേ, സ്തോത്രം, ഞങ്ങൾ നാല് പേര് കൂടി ഒരു ബിസിനസ് ചെയ്യുമായിരുന്നു. സ്തോത്രം. ഞങ്ങൾ നാല് പേരും കൂടെ ഒരു ടീമിനെ പരിചയപ്പെടുത്തി. ഞങ്ങളെ മൂന്ന് പേരും ചവിട്ടിയച്ച് ആ പുള്ളി തന്നെ കയറി ബിസിനസ് ചെയ്യുക. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എന്നാ പറയാനാ, പ്രാർത്ഥിക്കുക, അല്ല എന്നാ ചെയ്യാൻ പറ്റും. മിണ്ടുന്നില്ല, അത് ഓരോരുത്തരുടെ രീതി. മിണ്ടുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഒരു അപ്പൻ എൻ്റെ അടുക്കൽ വന്നു. സ്തോത്രം. അപ്പൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, എനിക്ക് രണ്ട് ആമ്പിള്ളാരും രണ്ട് പെൺപിള്ളാരുമാ. മൂത്ത കൊച്ചിൻ്റെ കല്യാണം എൻ്റെ മൂത്ത മോൻ ആലോചിച്ച് അതിനും അവന് ബ്രോക്കർ പൈസ കൊടുക്കേണ്ടി വന്നു. ഉണ്ടെന്നില്ല. അപ്പനൊരു വീട് വാങ്ങിക്കാൻ വേണ്ടി മോൻ ആ വീട് വാങ്ങിച്ച്, ആ വീട് വാങ്ങിച്ചാൽ അപ്പൻ്റെ ഇന്ന് 1,000,000 രൂപ മോൻ കമ്മീഷൻ വാങ്ങിച്ചു. അപ്പൻ്റെ ഇന്ന് കമ്മീഷൻ വാങ്ങിച്ചോ നമ്മുടെ കിട്ടിയാൽ വിടുവോ? ഉണ്ടെന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യം ആരെ കൊന്നാലും വേണ്ടുക, അവർ ജീവിക്കണം. ബൈബിൾ അങ്ങനല്ല പറയുന്നത്. നിന്റെ ഗുണം മാത്രമല്ല നിന്റെ മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നീ നോക്കണം. നിനക്ക് ഇച്ചിരി ലാഭം കുറഞ്ഞാലും അത് മറ്റവന് ദോഷമാണെങ്കിൽ അവന് ദോഷം വരുന്നത് ചെയ്യരുത്. ഒരു വാക്ക് കടത്തി പറയട്ടെ, അനന്യാസിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ശൗലെന്ന് പറയുന്ന ഒരുവനെ ഞാൻ കണ്ടിരിക്കുന്നു. അനന്യാസ് പറയാ, കർത്താവേ നിന്റെ നാമം തകർക്കാൻ ഇറങ്ങിയവനാ. ദൈവം പറയുക, നീ ധൈര്യമായിട്ട് പോ, എന്റെ നാമം വഹിപ്പാൻ. ഗ്ലോറി, ഗ്ലോറി. അവൻ എന്റെ നാമം ചുമക്കാൻ അവൻ ചെന്നാൽ മന്ത്രവാദി പുസ്തകം കത്തിക്കും. അവൻ ചെന്നാൽ അവൻ ഹൃദയങ്ങൾ തുറക്കപ്പെടും. അവൻ ചെന്നാൽ കാനാഗ്രഹത്തിന്റെ അടിത്തറ ഇളകും. അവൻ ചെന്നാൽ പലതും നടക്കും. എന്താ അതിന്റെ പിമ്പിലെ കാരണം? അവൻ അണിഞ്ഞ നാമം. വിശ്വാസത്തോടെ ഹല്ലേലൂയ പറയാ, ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് നടക്കുമ്പോൾ തന്നെ ആത്മാവ് ഞാൻ പറയാം, ആർക്കും തകർക്കാൻ പറ്റാത്തൊരു നാമം, അതാണ് യേശു ക്രിസ്തുവിൻ നാമം. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുക്കുറച്ച് നിൽക്കണം.
അപ്പോ യോശുവ പറയാ, യോർദാന്റെ നടുക്കുന്ന് 12 കല്ല് എണ്ണി പറക്കണം, അതിനെ കരയ്ക്ക് കൊണ്ട് നാട്ടി വെക്കണം, നാട്ടി വെച്ചാൽ നാട് കാണണം കല്ല് അവിടെ ഉണ്ടെന്ന്. അത്ര കല്ല് പറക്കണം, കുഞ്ഞു കല്ലല്ല, ഒരുത്തൻ എടുത്താ പൊങ്ങാത്ത 12 കല്ല് കൊണ്ടുവന്ന് അങ്ങോട്ട് നാട്ടി. ഹാ, എന്നാടാ ഈ കല്ല്? പറയാ, വർഷങ്ങൾക്ക് മുമ്പ് ഇത് യോർദാന്റെ അകത്ത് കിടന്ന കല്ല്. ഇതെന്നാടാ കരയ്ക്ക് വന്ന? പറയാം, ഞങ്ങൾ അണിഞ്ഞ നാമത്തിന്റെ അടയാളമായത്. ഇവിടെ നിന്നുകൊണ്ട് ദൂത് പറയാം, ദൈവം ചെലവിനെ മുറിച്ചാൽ, ദൈവം ചെലവിനെ പിളർത്തിയാൽ, വർഷങ്ങൾ കഴിഞ്ഞാലും ചിലരുടെ മുമ്പിൽ അത് അടയാളമായി നിൽക്കും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? അപ്പൊ ഒന്നാമത്തെ ആശയം പറഞ്ഞു മുന്നോട്ട് പോകാം. ജീസസ് ഇന്ന് ചില പ്രതിബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്ന ദിവസമാണ്. ഒന്ന് കൈകൊടുത്ത് പറ, മുറിച്ചു മാറ്റുന്ന ദിവസമാണ്. ഈ മുറിച്ചാൽ മുറിക്കപ്പെടുന്ന സാധനമുണ്ട്, മുറിക്കപ്പെടാത്ത സാധനമുണ്ട്, അല്ലേ? മിണ്ടുന്നില്ല അല്ലേ? 2 കിലോ അലുവ വേണേ കട്ട് ചെയ്ത് മാറ്റാം, കേക്ക് കട്ട് ചെയ്ത് മാറ്റാം, പക്ഷെ വെള്ളം എന്തു ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വലിയ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഫിഷ് മുറിക്കുന്ന മിഷൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് അങ്ങോട്ടൊന്ന് ഓടിച്ചാച്ച, ഇങ്ങോട്ടൊന്ന് ഓടിച്ചാൽ കറി പീസായിട്ട് വരും. ഓടിക്കാൻ അറിയാത്തവൻ ഓടിച്ചാൽ കയ്യും പീസാവും. കോൺക്രീറ്റ് കട്ട് ചെയ്ത് മാറ്റുന്ന മിഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വേൾഡിൽ ഒരിടത്തും വെള്ളം കട്ട് ചെയ്യുന്ന മിഷൻ ഉണ്ടായിട്ടില്ല. ആമീൻ, ആമീൻ. വെള്ളത്തിൻ്റെ ഇടപാട് മാത്രം കർത്താവ് വിചാരിച്ചാലേ നടക്കും. മിണ്ടുന്നില്ല. ബൈബിൾ ഭാഷ, വെള്ളത്തെ കൂമ്പാരം കൂട്ടിയിട്ടേക്കും അതെയോ. മിണ്ടുന്നില്ല. വലിയ കടലിന് ചെറിയ മണൽ കൊണ്ട് അതിര് വെച്ചേക്കുക. അതുകൊണ്ടാ തിരുവനന്തപുരം അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെ? ശംഖുമുഖം ഇങ്ങ് കേറിയേനി. ഉണ്ടെന്നില്ല. അമ്മ യോബിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ഇവിടുത്തോളം നിനക്ക് വരാം, അതിര് കടക്കരുത്. നിന്റെ തിരമാലയുടെ ഗർവം ഈ കര കൊണ്ട് ഒതുങ്ങിക്കോണം. ഈ കടലിൽ പോയാൽ മനോഹരമായ ഒരു കാഴ്ച ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഈ വലിയ തിര ഇങ്ങനെ വരുന്ന കാണാം. അവൻ്റെ വരവ് കണ്ടാൽ എയർപോർട്ട് കാണത്തില്ലെന്ന് വിചാരിക്കും. പക്ഷെ അവനിങ്ങനെ പ്രതാപത്തോടെ വരുമ്പം അതിന് മുമ്പേ വന്ന പുള്ളി തിരിച്ചങ്ങോട്ട് ചെല്ലും. അവന്മാർ തമ്മിൽ അടിച്ച് അവിടെ കിടക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദൈവം അതിരൊന്ന് ഇളക്കി വിടും. എന്തിനാ? ഞാനിവിടെ ഉണ്ട് എന്നറിയാൻ. ഇതാണ്ട് കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് മേളിൽ നിന്ന് തുറന്നു വിട്ടു. സ്തോത്രം. കോടികൾ കയ്യിലിട്ട് അമ്മാനമാടിയ അച്ചായന്മാർ പലരും ഒരു കുപ്പൂസിനും ഒരു ബ്രെഡിനും 5 നില ബിൽഡിങ്ങിനെ മണ്ടിൽ ആകാശത്തുകൂടെ പോയ ഹെലികോപ്റ്ററിന് ടാറ്റ കാണിച്ചു. ഞങ്ങള് ഒരു സ്ഥലത്ത് വള്ളത്തെ ആഹാരം കൊണ്ട് പോവാ. നമുക്ക് വള്ളത്തെ ശീലമില്ല, ആകെ 2 വട്ടേ വള്ളത്തെ കയറിയിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ആദ്യം കയറി. ഇപ്പം ഞാൻ കയറാൻ പോയ വള്ളത്തെ കയറുന്ന കാറെ കയറുന്നവനല്ല, കയറിയാലേ അറിയത്തുള്ളൂ. കയറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യണം. അങ്ങനെ ഞാൻ ബാലൻസ് ചെയ്താൽ ഞാനും വള്ളവും വള്ളക്കാരനും വെള്ളത്തിൽ പോയി. പിന്നെ ഞങ്ങളെ എടുക്കാൻ വേറെ 3 പേര് വെള്ളത്തിൽ. പിന്നെ ഞങ്ങളെല്ലാം കൂടെ 6-7 പേര് കയറി വന്നു. അങ്ങനെ ഞാൻ ഒരിക്കൽ പോയെ. പിന്നെ 2-ാമത്തെ വള്ളത്തെ കയറിയത് ഇപ്പം കയറാൻ ഇഷ്ടമുണ്ടായിട്ട് കയറിയല്ല, നിർബന്ധം കൊണ്ട് കയറിയാ. കാര്യം വള്ളം മറിഞ്ഞ പണി പോയല്ലോ, നമുക്ക് നീന്തറിയത്തുമില്ല. ശ്രദ്ധിക്കണം. അങ്ങനെ ആദ്യമേ കുറച്ച് വെള്ളമുള്ളായിരുന്നു. പിന്നെ 4 വെള്ളത്തിൻ്റെ മേലെ കൂടെ അവർ പറയുന്ന താഴെ റോഡാന്ന്, ആരറിഞ്ഞ എന്തുവാന്ന്. മണ്ടക്കൂടെ തുഴഞ്ഞു പോവുക. പോയപ്പം 3 നിലയുടെ മണ്ടയ്ക്ക്, ടെറസിൻ്റെ മണ്ടയ്ക്ക് ഒരു അച്ഛാൻ ടിൻഷീറ്റ് ഇട്ട് ഉടുപ്പ് ഒക്കെ അയയിലിട്ടേക്കുക, അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് ചോദിക്കുക, വല്ലതും ഉണ്ടോ? താഴെ 3 മെൻസാണ് കിടക്കുന്നത്, അത് മൊത്തം വെള്ളമാ. 3-ാമത്തെ നിലയുടെ വല്ലതും ഉണ്ടോ? ഉണ്ടായിട്ടല്ലയോ വന്നേ.
പിന്നെ വള്ളത്ത് പോയി മൂന്ന് നിലയുടെ മണ്ടയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ആ മനുഷ്യൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്കറിയോ? എല്ലാം ഒരു മിനിറ്റ് കൊണ്ട് സീറോ. ഒരു കാര്യം ഓർത്തോ, മേളിന്ന് തുറന്നാലും താഴേന്ന് തുറന്നാലും ഞാൻ ഉണ്ടെന്ന് കാണിക്കാനാണ് ഇതൊക്കെ. മിണ്ടുന്നില്ല, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഒരു കുലുക്കവും ഒരു കാറ്റും ഒരു മഴയൊക്കെ മതി നീ ബിഗ് സീറോയിൽ പോവാൻ. അതുകൊണ്ട് 2 കോടി രൂപ ബാങ്കിലുണ്ടെന്നും പറഞ്ഞ് ഇളവും ഒന്നും വേണ്ട. ഒരു കുഞ്ഞ് പനി വന്നാൽ മതി, അത് ആശുപത്രിക്കാർ വാങ്ങിച്ചോളൂ. നീ കൊടുക്കണ്ട, അവർ വാങ്ങിച്ചോളൂ. മിണ്ടുന്നില്ല. 4 മിഷനെ കയറ്റി ഇറക്കുമ്പോൾ ചെക്ക് എഴുതി നിൻ്റെ ഊപ്പാട് വരും. പിന്നെ രക്ഷപ്പെടണേ ഓടി വല്ല പ്രാർത്ഥനയ്ക്കും വന്ന് കയറിക്കോണം. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അലറി ഒഴുകുന്ന മരണ യോർദാനിലേക്ക് നിയമപട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെച്ചപ്പോൾ യോർദാനിലെ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. ഒരുറപ്പ് തരിക, നിൽക്കത്തില്ലെന്ന് പറഞ്ഞ പലതും നിന്റെ ശ്രമം കൊണ്ട് കഴിയാത്തത് യേശുവിൻ്റെ നാമം കൊണ്ട് കഴിയും. കൈ കൊടുത്ത് പറ, പലതും നിൽക്കുമെന്ന് പറ. ഹല്ലേലൂയ. ഇത് കേൾപ്പിക്കാനാ നിന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നേ. ഇത് കേൾപ്പിക്കാനാ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നേ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? നിന്നെ ചിലയിടത്തുനിന്ന് പിഴുതുമാറ്റാനാ ശ്രമിക്കുന്നത്, പക്ഷേ നീ പിഴത്തില്ല. നിന്നെ പിഴുമെന്ന് പറഞ്ഞത് പിഴുതു പോകത്തേ ഉള്ളൂ. ഈ നാമം ഉറപ്പിക്കുന്ന നാമമാ ഈ നാമം. യെസ്. ഈ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് പിടികിട്ടാൻ ഒത്തിരി ലേറ്റാവും. നമ്മൾ ഓർക്കും നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നില്ലയോ. ശരിക്കും പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാറായില്ലെന്നേ ഉള്ളൂ. എതിലെ പോയാലും എല്ലാം തിരിഞ്ഞ് ദൈവം വിചാരിച്ച പോലെ കാര്യങ്ങൾ വരും. ആമേൻ. അലറിയൊഴുകുന്ന മരണയോർദാൻ്റെ ഗർജനം കേട്ടു നീ വഴിമാറണ്ട. അതിനേക്കാൾ ശക്തിയാ നീ അണിഞ്ഞ നാമം. ആമേൻ, ആമേൻ, ആമേൻ. യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. വേദവിദഗ്ധരുടെ അഭിപ്രായം 3 തരത്തിലുള്ള ജീവികൾ പത്മോസിലുണ്ട്. 1, ഉഗ്രവിഷമുള്ള പാമ്പ്. 2, ഉഗ്രവിഷമുള്ള തേള്. 2, കൊത്തിപ്പറിക്കുന്ന കഴുകൻ. ഒരുത്തനെ അങ്ങോട്ടിട്ടാൽ ഒറ്റ കൊത്തിന് പാമ്പ് കൊല്ലും, അടുത്ത കൊത്തിന് ജീസസ്. തേൾ അവൻ്റെ പ്രവൃത്തി ചെയ്യും, കഴുകൻ കൊത്തിപ്പറിച്ച് അത്തിമഞ്ജരമാക്കും. ഇന്നുവരെ പത്മോസ് വീണവൻ്റെ ചരിത്രം അങ്ങനെ അവസാനിക്കുമ്പോൾ ഇതാ ഈ നാമം അണിഞ്ഞ ഒരുവൻ അവിടേക്ക് വീണു. ആമേൻ. ഓർത്തോണം, നിനക്ക് മുമ്പിൽ ഒരു ഡൊമിഷൻ ഉണ്ടെങ്കിൽ യോഹന്നാനെ അതിനേക്കാൾ കരുത്തുള്ളവൻ നിനക്ക് മുമ്പിലുണ്ട്. പത്മോസിൽ യോഹന്നാൻ വീണപ്പോ ഒറ്റ കഴുകനായി ഏറിയായി കൂടെ പറക്കുന്നില്ല. എന്ന കഴുകനെ പറക്കാത്ത വീണ ആള് വേറെയാ. ആമേൻ, ആമേൻ. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറ, ഞാനൊരു വ്യത്യസ്തനാന്ന് പറ. അത് പറയാനായി തൂതിലോട്ട് കൊണ്ടു. ഞാനൊരു വ്യത്യസ്തനാ. നീ എല്ലാവരെയും പോലല്ല, നീ ഒരു വ്യത്യസ്തനാ. ശുശ്രൂഷയിൽ നീ ഒരു വ്യത്യസ്തനാ. പ്രയർ ലൈഫിൽ നീ ഒരു വ്യത്യസ്തനാ. മറ്റുള്ളവരെ കാണുന്ന പോലെ നിന്നെ കാണരുത്. നീ ഒരു ക്വാളിറ്റി ഉള്ളവനാ. നീ പ്രാർത്ഥിക്കാൻ ഇരുന്ന നാടറിയും, നീ പ്രാർത്ഥിക്കാൻ ഇരുന്ന ദൈവം അറിയും, നീ ഉപവസിക്കാൻ ഇരുന്നാൽ വിടുതലും കൊണ്ട് എഴുന്നേക്കൂ. ലെവലേഷൻ കുലുക്കം വേണ്ട. നീ അണിഞ്ഞ നാമം ബലമുള്ള നാമമാ. ഹല്ലേലൂയ. ചിലതിനെ മുറിക്കാൻ ദൈവം കൃപ തരും, ചിലതിൻ്റെ മറുകര കാണാൻ ദൈവം കൃപ തരും. നീ കാലുകുത്തുമ്പോൾ ചില ഒഴുക്കുകൾ നിൽക്കും. ആമേൻ. മരണ യോർദാനെ പുരോഹിതന്റെ കാൽച്ചവിട്ടിയപ്പോൾ നിന്നെങ്കിൽ നിന്റെ കൂടാരത്തിൽ ഒഴുകുന്ന ഒഴുക്ക് ഇന്ന് നീ തിരിച്ച് വീട്ടിൽ ചെന്ന് കാല് ചവിട്ടുമ്പോൾ. ഈ പണ്ട്
ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഇങ്ങനായിരുന്നു: യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയം, ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, സമാധാനമായി എൻ്റെ യേശുവിൻ്റെ അരികിൽ വന്നു. ഒരാമീൻ പറയണേ. ചിലരോട് ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, നീ പ്രാർത്ഥിച്ച കുഞ്ഞെ, നീ വിളിച്ചിരിക്കുന്ന നാമം ശക്തമായ നാമോ. രോഗിയെ കണ്ടാൽ ഈ നാമത്തിൽ അവൻ്റെ മേൽ കൈവച്ചേരെ. ആമീൻ. ഭൂതത്തെ കണ്ടാൽ, ഓ കർത്താവ് തിരഞ്ഞെടുത്ത് 70 ശിഷ്യന്മാർ വന്നേച്ച് പറയാ, നിൻ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. ഒക്കെ പറയാനാ വന്നേ. അടങ്ങത്തില്ലെന്ന് പറയുന്നത് അടക്കാനായി നാമം, ഒതുങ്ങാത്തതിനെ ഒതുക്കാനായി നാമം, തകരാത്ത ചെലവിനെ തകർത്തെറിയാനായി. ഓ എവിടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു ഇന്ന്. അടങ്ങാത്ത പലതും ഈ നാമത്തിന് മുമ്പിൽ അടങ്ങട്ടെ. ദൈവമക്കളുടെ അകത്തെ വിശ്വാസം കളയരുത്. നിന്നെ തകർക്കാൻ വരുന്ന ശക്തികൾ നിന്റെ മുമ്പിൽ മുട്ടുകുത്തട്ടെ. ബൈബിൾ വായിക്കുക, സകല നാമത്തിലും മേലായ നാമം അവന് നൽകി. നാല് വാക്യം നിരത്തി വെച്ച് ഈ നാമത്തിൻ്റെ ശക്തി ഞാൻ തെളിയിക്കാം. പ്രിയരെ, ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, ഞാൻ അണിഞ്ഞേക്കുന്ന നാമം ശക്തമാണ്. ഒരു ഒരു ഒറ്റ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ, അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആ വാക്യം വായിച്ചു കേൾപ്പിച്ചേ. ബൈബിൾ അടച്ചേക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. പത്രോസിൻ്റെ 1 4 14 15 16 ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ട സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടസഹിക്കേണ്ടി വന്നാലോ. കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ധരിക്കുന്ന നാമമാണ്. കീഴടങ്ങാത്ത പലതും കീഴടങ്ങും. എന്തുവാ പേരെന്ന് പറയാമോ? പൊന്നമ്മച്ചാക്കോ. എവിടെയാ താമസിക്കുന്നേ? വള്ളംകുളം. എന്തായിരുന്നു ആന്റിയുടെ പ്രശ്നം? കഴിഞ്ഞ ബുധനാഴ്ച എന്റെ തൊട്ട് ബെഞ്ചിൽ 3 തൊട്ടി പറഞ്ഞിരുന്ന ഒരു മോൾക്ക് സുഖമായി. നടുവിന്റെ പാസ്റ്റർ വിളിച്ച് ഇവിടെ യോഗത്തിന് വന്നപ്പോൾ ആന്റി ഇരുന്നതിന് തൊട്ടടുക്കൽ ഇരുന്ന ഒരു മകള് സൗഖ്യമായി. അപ്പൊ ഞാൻ, എനിക്ക് 10 കൊണ്ട് നട്ടലിന്റെ കണ്ണി പൊട്ടിയിട്ട് മെയിൻ ഞരമ്പ് തലയിലോട്ടുള്ള ഞരമ്പ കണ്ണിയടക്ക് കയറി ജാമായിട്ടിരിക്കുക. അപ്പൊ നട്ടലിന്റെ അസ്ഥി പൊട്ടിയിട്ട് ഒരു നേർവ് എല്ലിനടക്ക് കയറി ജാമായി നിൽക്കുകയായിരുന്നു. MRI സ്കാൻ എടുത്തു. മുത്തൂറ്റ് സഞ്ജീവ് ഡോക്ടറിന്റെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ മരുന്ന് കഴിക്കാതെ എനിക്ക് ഉറക്കം വരത്തില്ല, എനിക്കൊരു വെയിറ്റ് എടുക്കാനൊക്കത്തില്ല. എന്റെ മസിൽസിനകത്തെല്ലാം ഇതുപോലെ ഉരുണ്ടുരുണ്ട് ഓരോ മസിൽസിലും ഇങ്ങനെ കുരു പോലെ കിടക്കുമായിരുന്നു. രാത്രി വേദന കൊണ്ട് എനിക്ക് വയ്യായി ഗുളിക കഴിച്ചാൽ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ച വരെയും. കഴിഞ്ഞ ബുധനാഴ്ച ആന്റിയുടെ അടുക്കൽ ഇരുന്ന് ആക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആന്റി പ്രാർത്ഥിച്ച് കർത്താവേ ആ മോളെ തൊട്ട എന്നെ യേശു തൊടണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയല്ലേ? പാസ്റ്റർ അത് കഴിഞ്ഞ് പറഞ്ഞ് ഈ രോഗമുള്ളവരൊക്കെ കൈവച്ചോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ കൈവച്ചു. ഞാൻ ഒത്തിരി പ്രാർത്ഥന ഒരേടത്ത് പോയി പ്രാർത്ഥിച്ചു. എങ്കിലും എന്റെ കർത്താവ് എനിക്ക് കഴിഞ്ഞ ബുധനാഴ്ച വിടുതൽ തന്നു. എന്നിട്ട് എന്താ സംഭവിച്ചേ? എന്റെ ശരീരത്തെ ഭാരം എനിക്ക് ശരീരം നടുവിനും കാലും എല്ലാം അങ്ങ് വെയിറ്റ് എനിക്ക് തോന്നുക. എനിക്ക് ഇരിക്കാൻ വയ്യ, ഇരുന്ന് എഴുന്നേക്കാൻ വയ്യ, തറയിരുന്ന് പ്രാർത്ഥിക്കാൻ വയ്യ എന്ന് ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. എനിക്ക് നിലത്തിരുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അപ്പൊ ആന്റി ഗുളിക കഴിച്ചോണ്ടല്ലേ ഉറങ്ങിക്കൊണ്ടിരുന്നേ? പിന്നെ ഞാൻ ഗുളിക കഴിച്ചിട്ടില്ല. ആ ബുധനാഴ്ച തൊട്ട് ഗുളിക കഴിച്ചിട്ടില്ല. എത്ര വർഷം കഴിച്ചോണ്ടിരുന്ന ഗുളിക? 10 കഴിച്ചോണ്ടിരുന്ന ഗുളിക കഴിഞ്ഞ ബുധനാഴ്ച മാറ്റി. ഹല്ലേലൂയ. പിന്നെ ഇരുന്നിട്ട് എഴുന്നേറ്റ് നോക്കിയോ? ഇന്ന് ഞാൻ തറയിലിരുന്ന, ഇപ്പം നിലത്തിരുന്ന, പായലിരുന്ന പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന പായലിരുന്ന 10 ശേഷം. ഹല്ലേലൂയ. പിന്നെ ശരീരത്ത് ഉരുണ്ടുരുണ്ട് കിടന്ന എല്ലാം ഫ്രീ ആയിട്ട്, ഒരെണ്ണം പോലും ഇല്ല, ഒന്നുമില്ല. ശരീരത്തിൽ ഉരുണ്ടുരുണ്ട് കിടന്ന ആ മുഴകളെല്ലാം അപ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ.
ഈ വേദന കൊണ്ട് ഉറങ്ങാനുള്ള ഗുളിക കഴിക്കുമായിരുന്നോ? കഴിക്കുമായിരുന്നു. ഒരു ടാബ്ലറ്റ് മാത്രമേ ഡോക്ടർ എനിക്ക് തന്നിട്ടുള്ളൂ. എനിക്ക് ഇനി മരുന്നൊന്നും ഇല്ല. ഈ ഒരു ടാബ്ലറ്റ് കഴിച്ച് കിടന്നോണമെന്ന് പറഞ്ഞ് ഉറങ്ങിക്കോളൂന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ആ ഗുളിക കഴിച്ചിട്ടില്ല. ആ ഗുളിക ഇല്ലാതെ സുഖമായ ഉറക്കം. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച്, തൻ്റെ റോയിലിരുന്ന ഒരാളെ സൗഖ്യമായപ്പോൾ, താൻ കൈവച്ചിട്ട് യേശുവേ എന്നെ സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, 10 വർഷമായി അവളെ മാരക രോഗിയാക്കിയിരുന്ന അമി നട്ടല്ല് അമി അസ്ഥി പൊട്ടിയിട്ട് അമി അതിലെ വരുന്ന ആ ഞരമ്പ് കയറി അതിനിടയ്ക്കൂടെ പോയിട്ട് ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ കേസ് യേശു സൗഖ്യമാക്കി. പായിലിരുന്ന് കുടുംബ പ്രാർത്ഥന നടത്തി. ജോലികൾ കുനിഞ്ഞ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. അമ്മി 10 വർഷത്തിന് ശേഷം കൊച്ചു കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനത്രേ. ബൈബിളിലെ ശബ്ദം, ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും. എനിക്ക് പറയാനുള്ളത് എന്താ? യേശു ആണ് തൊട്ടത്. യേശു എന്നെ വിടുവിച്ചു. അങ്ങോട്ട് നോക്കി പറഞ്ഞു, യേശു എന്നെ വിടുവിച്ചു. ഈ സാക്ഷ്യം കാണുന്ന നിങ്ങളുടെ വീട്ടിലും യേശു വിടുവിക്കും, നിങ്ങളുടെ സന്തതിയും യേശു വിടുവിക്കും, നിങ്ങളുടെ തലമുറകളിലും യേശു വിടുതൽ തരും. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പ്രേരണ തരുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലത് കൈവെക്ക്. നിങ്ങൾ കടബാധ്യതയുള്ളവരാണോ, നിങ്ങൾ കർത്താവിയെ കടം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച്. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചുകൊണ്ട് യേശുവിൻ്റെ കരസ്പർശനം വെളിപ്പെട്ട് സൗഖ്യമാകാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കൈ അവരെ തൊടണം. കർത്താവേ, കടബാധ്യതകൾ മാറണം, കുരുക്കുകൾ മാറണം, പ്രതിസന്ധികൾ മാറണം, ചില യാത്രകളെ തടസ്സപ്പെടുത്തിയേക്കുന്ന അവസ്ഥകൾ മാറണം. കർത്താവേ, നിൻ്റെ കരം ശക്തിയോടെ വെളിപ്പെട്ട് വരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിൻ്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാം, പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ടൈത്ത്, ഒരു ദശാംശം, ഈ ദിവസവും ധാരാളം ചാനലുകളിൽ കൂടെ വചനം പുറത്തുവിടുന്ന ഈ ജീസസ് വോയിസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം. താഴെ കാണുന്ന അഡ്രസ്സിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ വിളിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. താഴെ കാണുന്ന നമ്പർ വിളിക്കുക. യേശു ഈ പ്രാർത്ഥനയാൽ നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിന് അത് വലിയ അനുഗ്രഹമായിരിക്കും. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, സ്പെഷ്യൽ ഡേ വരുമ്പോൾ നിങ്ങൾ ഒരു വചനം ജനലക്ഷങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ സ്പോൺസർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും. ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കാം, പ്രാർത്ഥനയിൽ ജീവിക്കാം. യേശു വരാറായി. ഗോഡ് ബ്ലെസ് യു.